ഇലക്ട്രിസിറ്റി ബോർഡ് കോൺട്രാക്ട് വർക്കേഴ്സ് അസോസിയേഷൻ സിഐടിയു നേതൃത്വത്തിൽ കുടൽമന്ദം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. പെറ്റി കോൺട്രാക്ട് തൊഴിലാളികളുടെ തൊഴിൽ നിഷേധിച്ച ഇഷ്ടക്കാർക്ക് ജോലി നൽകാൻ അഴിമതി നടത്തുന്നു എന്നാരോപിച്ചാണ് ധർണാ സമരം സംഘടിപ്പിച്ചത്. സിഐടിയു ഡിവിഷൻ സെക്രട്ടറി എ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഈ തൊഴിലാളികളെ മാറ്റി നിർത്തിക്കൊണ്ട് പണി നടത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള പരിസ്ഥിതി തുടരാനാവശ്യമായ പ്രവർത്തനം ബഹുമാനപ്പെട്ട എഎക്സിയുടെ ഭാഗത്തു നിന്നാണ്, അല്ലെങ്കിൽ അത് മറ്റൊരു രൂപത്തിലേക്ക് എത്തിക്കരുത്. ഞാൻ നിങ്ങളുടെ മാത്രമല്ല, ഒട്ടേറെ ഇപ്പോഴും ടവർ സമരം നടത്തിയിരുന്നു. ഞങ്ങൾ കോട്ടായിലാണ്, ഞങ്ങൾ ഈ പറഞ്ഞ യൂണിയന്റെ പ്രസിഡന്റായ ദേവദാസിന്റെ നാട്ടിലാണ്, മുരളീധരൻ ഞാനും ഒക്കെ തന്നെയാണ് അതിൽ പങ്കെടുത്തത്. അതിന് ഇതുപോലൊരു നിലപാട് കോൺടാക്ടിൽ എടുത്തപ്പോൾ ഞങ്ങൾ ശക്തമായ നിലപാട് എടുത്തു. അവരെ അതിൽ പണിയെടുത്തു ഇല്ലേ, അവർക്കുള്ള എല്ലാ സംരക്ഷണവും സി ഐ ടി ഡിവിഷൻ കമ്മിറ്റി ചെയ്തു. കോട്ടയിൽ വെച്ചിട്ടാണ് സമരം ഞങ്ങൾ നടത്തിയത്. കോട്ടയില് ആ മറ്റേ മേജർ റോഡിലൂടെ ചെയ്ത് സമരം നടത്തി. അവരെ ശക്തമായി സംരക്ഷിച്ചു, അവരെ സ്ഥിരം ആ പണി തുടർന്ന് കൊണ്ടുപോകുന്നു. അപ്പൊ ഒരു മേഖല മാത്രമല്ല, ഈ കരാർ തൊഴിലാളികളിൽ നടത്തുന്ന ന്യായമായ എല്ലാ ആവശ്യങ്ങൾക്ക് പിന്നിലും സി ഐ ടി ശക്തമായ നിലപാട് സ്വീകരിക്കാറുണ്ട്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ അടുത്ത കാലത്തായി കോട്ടയിൽ നടന്ന ടവർ സമരത്തിന് ഞങ്ങൾ ആ രൂപത്തിൽ നിലപാടെടുത്തത്. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി വി രാമൻകുട്ടി അധ്യക്ഷനായി. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വി വി വിജയൻ, വിവേഷ് എൻ മുരളീധരൻ, കെ സുകുമാരൻ, വി എ പ്രസന്നൻ, എൽ പ്രമോദ് കുമാർ എന്നിവർ പ്രസംഗിച്ചു.